لِهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وكذلك القهار من أوصافه فالخلق مقهورون بالسلطان لو لم يكن حيا عزيزا قادرا ما كان من قهر ولا سلطان وكذلك الوهاب من أسمائه فانظر مواهبه مدى الأزمان أهل السماوات العلا والأرض عن تلك المواهب ليس ينفكان سنهم الله سهودر الماري سهودر إغلا പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുൽകൃഷ്ടവും ഉന്നതവുമായ നാമങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അൽ ഖാഹിറു എന്ന പേരും അതുപോലെ തന്നെ അൽ ഖഹ്ഹാറു എന്ന പേരും സമാനമായ അർത്ഥങ്ങളുള്ള ഖാഹിർ അതുപോലെ തന്നെ ഖഹ്ഹാർ, ഇത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളിലൊരു നാമമാണ്. അതുകൊണ്ടാണ് അബ്ദുൽ ഖഹ്ഹാർ എന്ന് പേരിടുന്നത്. വെറും ഖഹ്ഹാർ എന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്, അത് അള്ളാഹുവിൻ്റെ നാമമായതുകൊണ്ട്. എന്താണതിൻ്റെ ആശയം? എല്ലാറ്റിനെയും കീഴടക്കുന്നവൻ, എല്ലാത്തിൻ്റെയും മേലെ അതിജയിച്ചുകൊണ്ട് ബലമായി എല്ലാത്തിനെയും കീഴടക്കി ഉന്നതമായ പദവിയിലുള്ളവൻ, എല്ലാം കീഴടക്കുന്നവൻ എന്നതാണ് ഖാഹിർ അതുപോലെ തന്നെ ഖഹ്ഹാർ എന്നൊക്കെയുള്ള നാമങ്ങളുടെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഖാഹിർ എന്ന പേര് രണ്ട് തവണയും ഖഹ്ഹാർ എന്ന നാമം ആറ് തവണയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഖാഹിർ എന്ന പേര് രണ്ടും സൂറത്തുൽ അൻആമിലാണ് വന്നത്. സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിലും 61-ാമത്തെ ആയത്തിലുമാണ് ഖാഹിർ എന്ന പ്രയോഗം അള്ളാഹുവിൻ്റെ നാമമായി വന്നിട്ടുള്ളത്. മറ്റു വിവിധ സൂറത്തുകളിലായി ഖഹ്ഹാർ എന്ന നാമം വന്നിരിക്കുന്നു. എന്താണതിൻ്റെ ആശയം? മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, അൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അടിമകളുടെ മീതെ എല്ലാറ്റിനെയും കീഴടക്കിക്കൊണ്ട് നിൽക്കുന്നവൻ അല്ലാഹു. ഹുവല്ലദി ഖദഅത്തു ലഹു റിഖാബ്, എല്ലാ പിരടികളും അവന്റെ മുമ്പിൽ താഴ്ന്നിരിക്കുന്നു. വസല്ലത്തു ലഹുൽ ജബാബിറത്തു, ഏതു പോക്കിരികളും, രാജ്യത്തെത്ര വലിയ ലോക നേതാക്കന്മാരുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. വഅനത്തു ലഹുൽ വുജൂഹു, എല്ലാ മുഖങ്ങളും അവൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനെയും അവൻ അതിജയിച്ചിരിക്കുന്നു, എല്ലാ സൃഷ്ടികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു.
എന്നിങ്ങനെയുള്ള കൃത്യമായ ആശയമാണ് അൽ ഖാഹിർ എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ അൽ ഖഹാർ ഹുവല്ലദി ഖഹറൽ ജബാബിറത മിൻ ഉതാതി ഖൽഖിഹി ബിൽ ഉഖൂബ വഖഹറൽ ഖൽഖ കുല്ലഹും ബിൽ മൗത്ത്. ലോകത്ത് എത്ര വലിയ ധിക്കാരികളുണ്ടെങ്കിലും ആ ധിക്കാരികളുടെ ഒക്കെ മേൽ നിയന്ത്രണമുള്ള, എല്ലാറ്റിനെയും കീഴടക്കിയിട്ടുള്ള ഏതൊരു വമ്പനും ഏതൊരു കൊമ്പനും ഈ ലോകത്ത് പടച്ചതമ്പുരാന്റെ നിയമങ്ങളിൽ നിന്ന് കുതറിയോടാൻ സാധ്യമല്ലാത്തവണ്ണം എല്ലാറ്റിനെയും കീഴടക്കിയിരിക്കുന്നവനാണ് ഖഹ്ഹാറായ അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ ആശയം വിശ്വാസിയുടെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ അവനിലുണ്ടാകേണ്ട മാറ്റം എന്താണ്? അവൻ മനസ്സിലാക്കേണ്ടത് പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ കഴിവാണ്. ലോകത്തുള്ള ഏത് ശക്തികളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. ഞാൻ ആരുടെയും മുമ്പിൽ കീഴ്പ്പെടുകയില്ല എന്ന് പറയുന്ന പോക്കിരികളും ധിക്കാരികളും രാജാക്കന്മാരുമൊക്കെ പടച്ചതമ്പുരാന്റെ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ എന്നൊരു മോചനവും അവർക്കുണ്ടായിട്ടില്ല. മുമ്പ് നമ്മൾ വിശദീകരിച്ചു, അന റബ്ബുക്കുമുൽ അഅല എന്ന് ആക്രോശിച്ചവനാണ് ഫറോവ ചക്രവർത്തി. ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബെന്ന് പറഞ്ഞവൻ. മാ അലിംതു ലകും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായിട്ട് ആ വർത്തനമേ എന്നോട് പറയേണ്ട, എല്ലാം ഞാനാണെന്ന് പറഞ്ഞ അവനും അള്ളാഹുവിന്റെ കൃത്യമായ ആ ശിക്ഷ വന്നപ്പോൾ കുതറി ഓടാൻ കഴിയാത്ത വണ്ണം അവൻ ഞെരിഞ്ഞമർന്നിട്ടുണ്ട്. ഖഹാറായ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തെ എത്ര വലിയ ധിക്കാരി ചമയുന്നവനും പോക്കിരി ചമയുന്നവനും രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം അവൻ ഖഹാറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരും ഈ ലോകത്ത് നിന്നും മരിക്കും. ആ മരണത്തെ അവന്റെ ഈ വിശേഷണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്. ആർക്കെങ്കിലും അത് തടുക്കാൻ സാധിക്കുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫദതൻ ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത് തവഫ്ഫതുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ ثم ردوا الى الله مولاهم الحق الا له الحكم وهو اسرع الحاسبين وهو അവനാണ് അൽ ഖാഹിറു, കീഴ്പ്പെടുത്തിയവൻ, എല്ലാത്തിനെയും ജയിച്ചടക്കിയവൻ. ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മീതയായി എല്ലാറ്റിനെയും കീഴടക്കി നിൽക്കുന്നവൻ അവൻ മാത്രമാണ്. വയുർസിലു അലൈക്കും ഹഫലതൻ, നിങ്ങളുടെ മേൽ അവൻ ചില സൂക്ഷിപ്പുകാരെ കാവൽക്കാരെ അയക്കുന്നു. മനുഷ്യന് ചില കാവൽക്കാരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മുമ്പിലും പിമ്പിലുമൊക്കെ. അതേ അവസരത്തിൽ നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നത് വരെയുള്ളൂ, അത് ആ മരണത്തിന്റെ സമയം അങ്ങെത്തുമ്പോ നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ള ദൂതന്മാർ അവന്റെ ആത്മാവിനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകുന്നു, അവനെ മരിപ്പിച്ചു കളയുന്നു. വഹും ലാ യുഫരിത്തൂൻ, ഒരു നിലക്കുള്ള വീഴ്ചയും അവരതിൽ വരുത്തുന്നതല്ല. സുമ്മ റുദ്ദു ഇലല്ലാഹി, പിന്നീട് അവർ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതാണ്. ആരാണ് അള്ളാഹു മൗലാഹുമുൽ ഹഖ്? യഥാർത്ഥത്തിലുള്ള അവരുടെ രക്ഷാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതാണ്. അലാ അറിഞ്ഞുകൊള്ളൂ, ലഹുൽ ഹുക്മു, അവനാണ് വിധിക്കാൻ അവിടെ അധികാരമുള്ളത്. വഹുവ അസ്റഉൽ ഹാസിബീൻ, ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരൊക്കെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് പോയി നിന്നാൽ ഇക്കണ്ട കോടി മനുഷ്യന്മാരെയൊക്കെ കൂടി വിചാരണ ചെയ്യാൻ പടച്ചവന് സാധിക്കുമോ എന്ന് സംശയിക്കേണ്ടതില്ല. വഹുവ അസ്റഉൽ ഹാസിബീൻ, വിചാരണ വളരെ ധൃതിയിൽ പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് നിർവഹിക്കാൻ കഴിവുള്ളവനാകുന്നു അവൻ. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും കഴിയോന്നാണല്ലോ ചോദിക്കുന്നത്. ആർക്കാണ് അതിന് സാധിക്കുക? മനുഷ്യന് രോഗം വരുമ്പോ എനിക്ക് രോഗം വരണ്ട എന്നൊരാൾക്ക് പറയാൻ സാധിക്കുമോ? മനുഷ്യന് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ആപത്തുകളോ വിപത്തുകളോ അപകടങ്ങളോ വരുമ്പോ ഞാൻ അതിൽ നിന്നൊക്കെ മുക്തനാണെന്ന് ഈ ലോകത്ത് പ്രഖ്യാപിക്കാൻ ഏത് രാജാവിനാ സാധിക്കുക? ഏത് കഴിവുള്ളവനാ സാധിക്കുക? ഏത് ധിക്കാരിക്കാണ് സാധിക്കുക? വിധിക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരാണ് എല്ലാവരും. കീഴടങ്ങാതെ എല്ലാത്തിനെയും അതിജയിച്ച് നിൽക്കുന്നവൻ ഖഹാർ,
അല്ലാഹു മാത്രമേയുള്ളൂ. അതാണ് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മീതെ എല്ലാരെയും ജയിച്ചടക്കിക്കൊണ്ട് കീഴടക്കിക്കൊണ്ട് നിൽക്കുന്നവൻ അത് അവൻ മാത്രമാണ്. അത്യുന്നതമായ ആ വിശേഷണത്തെയാണ് അൽ ഖഹാർ എന്ന് സൂചിപ്പിക്കുന്നത്. ആള് പരലോകത്ത് മഹ്ഷറിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ആ അവസരത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള എല്ലാ രാജാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അവിടെ വെച്ച് വടച്ചതമ്പുരാന്റെ ചോദ്യം, ഐനൽ മുലൂക്ക്, എവിടെ പോയി ഈ രാജാക്കന്മാരൊക്കെ? ഐനൽ ജബാബിറ, പോക്കിരികളൊക്കെ എവിടെ പോയി? ഐനൽ ജബ്ബാറൂന, ഐനൽ മുത്തകബ്ബിറൂൻ, എവിടെ പോയി? അവരൊക്കെ ആരെയും കാണുന്നില്ലല്ലോ, എന്താ ഒന്നും പറയാനില്ലേ? അല്ലാഹുവിന്റെ ചോദ്യം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ആരെങ്കിലും ഒരു അക്ഷരം പറയോ? ഇല്ല. കാരണം വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, എല്ലാ മുഖങ്ങളും അവിടെ. വഖശഅത്തിൽ അസ്വാതുലിർ റഹ്മാൻ, പരമകാരുണികന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും പതുങ്ങിയിരുന്നു. ഒച്ചയിട്ട് ആളുകളെ പേടിപ്പിച്ചിരുന്ന, അടക്കി നിർത്തിയിരുന്ന ധിക്കാരികളൊക്കെ അവിടെ പതുങ്ങിപ്പോയിരിക്കുന്നു. മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു തന്നെ പറയുന്നു, ആർക്കാ ഇന്നത്തെ അധികാരം? എന്താ അള്ളാഹു ഉടനെ പറയുന്നത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ എല്ലാ സൃഷ്ടികളുടെയും മേലെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അത് ജയിച്ചു നിൽക്കുന്നവനായ അള്ളാഹു അവന് മാത്രമാണ്. അവിടെ ഒരക്ഷരം വടച്ചതമ്പുരാൻ അനുവാദമില്ലാതെ ഒരാളും സംസാരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള അമ്പിയാക്കൾ അവിടെ ശുപാർശ പറയുന്നത് പോലും അള്ളാഹുവിന്റെ അനുവാദം അങ്ങ് കിട്ടുമ്പോഴാ, അനുവാദം അങ്ങ് കിട്ടുമ്പോഴാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പെർമിഷൻ കൂടാതെ, അവന്റെ അനുവാദം കിട്ടാതെ പരലോകത്തെ ശുപാർശ പറയാൻ ആരുണ്ടടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അപ്പൊ അവിടെ കണ്ടിട്ട് അള്ളാഹുവിന്റെ ആ തൃപ്തി, പടച്ചതമ്പുരാന്റെ ആ പൊരുത്തം, അതൊക്കെ കിട്ടിയവർക്കാണ് അവിടെ രക്ഷ. അതുകൊണ്ടാണ് ആരുമാണ്ട് വന്നോളി ഞാൻ അവിടെ ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വന്തം മകളോട് പോലും പറഞ്ഞത്, ഫാത്തിമ, നീ എന്റെ മകളാണ്, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്, പക്ഷേ ആഖിറത്തിൽ നിന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് സ്വയം നിനക്ക് വേണ്ടി നീ അമൽ ചെയ്തു കൊള്ളണം ഫാത്തിമ എന്ന് മഹാനായ മുത്തു മുസ്തഫ സ്വന്തം മകളോട് പോലും പറഞ്ഞു. എന്നിട്ടോ, എന്നിട്ടാണ് ഇപ്പൊ ജീലാനി തരീക്കത്തുകാർ പറയുന്നത്, മുരീദി തമസ്സക് ബീ വ കുൻ ബീ വാസിഖ فأحميك في الدنيا ويوم القيامة. മുരീദി, എന്റെ മുരീദേ, ശിഷ്യ, നീ എന്നെ മുറുകെ പിടിച്ചോ, നീ എന്നെ നന്നായി ഉറപ്പിച്ച് പിടിച്ചോ, എങ്കിൽ നിന്നെ ഞാൻ ഈ ദുന്യാവിൽ മാത്രമല്ല, അഹ്മീക ഫി ദുന്യ, ദുന്യാവിൽ നിന്നെ ഞാൻ കാത്തുകൊള്ളും, പിന്നെ നാളെ പരലോകത്തും നിന്നെ ഞാൻ കാത്തുകൊള്ളാം എന്ന് വാക്കു പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖാഹിറായ ഖഹാറായ പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് അത് ഈ ലോകത്തോട് പറയാൻ സാധിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ സമ്മതവും പൊരുത്തവും കിട്ടിയവർക്ക് വേണ്ടിയല്ലാതെ ഒരക്ഷരം മുരിയാടാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നു, അതൊക്കെ അവിടെ എത്തിയാൽ നമ്മുടെ ചീട്ടിൽ ഓരോരുത്തരും കയറുന്നതാണ്, നിങ്ങൾ നല്ല ആൾക്കാരൊന്നും ആവണ്ട, ഒക്കെ നമ്മുടെ കെയർ ഓഫിൽ കയറുന്നതാണ്. അതാണ് എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ ആരും നരകത്തിലില്ല, നരകത്തെ കാക്കുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ അങ്ങനെ പറയൂല, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ കറ്റി കെട്ടി ഉണ്ടാക്കിയ അപദാനങ്ങൾ എന്ന പേരിലുള്ള മാലപ്പാട്ടുകളിൽ ഉള്ളതാണത്. അതേപോലെ തന്നെ നിങ്ങളാണ്ട് വന്നാൽ മതി, നിങ്ങൾ നല്ലവരൊന്നും അല്ലെങ്കിലും, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, ഞാൻ നല്ലവനാന്നുള്ള കെയർ ഓഫിലാണ് കയറിപ്പറ്റാം എന്നാണ്. ഇതുപോലെ അമ്മോശങ്കാക്കാക്ക് ഇഷ്ടപ്പെട്ട മരുമകൻ പുതിയാപ്പളന്റെ കൂടെ അമ്മോശാക്കാക്ക് വെറുപ്പുള്ള ഒരാൾ കയറി വരുമ്പോ,
ഈ മരുമോനെ പരിഗണിച്ച് പുതിയാപ്പളിനെ പരിഗണിച്ച് അമ്മോശാക്കാക്ക് വെറുപ്പുള്ള ആളാണെങ്കിലും വന്നാ കസേരട്ട് കൊടുക്കൂലേ, ജ്യൂസ് വിളമ്പൂലേ, ബിരിയാണി കൊടുക്കൂലേ? എന്തേ ഈ വന്നോനിഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹബീബായ തന്റെ മകളെ പുയ്യാപ്പിളെ വന്നിരിക്കുന്നത്, പുയ്യാപ്പിളന്റെ കൂടെ കയറി വന്നത്, അതുകൊണ്ട് രക്ഷപ്പെടുത്തും. ഇങ്ങനെ ദുന്യാവിന്റെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കഴക്കുന്നുണ്ട് ആഖിറത്തിൽ. അത് ഖാഹിറായ അള്ളാഹു പറഞ്ഞതല്ല, ഖഹാറായ റബ്ബുല്ല ആലമീൻ പറഞ്ഞതല്ല, ആ റബ്ബ് പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപാട് കാലം